മാത്രമേയുള്ളൂ. അമ്മയുടെ ആരാധകർക്ക് പോലും അറിയാം മുസ്ലിങ്ങൾ അമ്മയെ ആരാധിക്കില്ല, അമ്മയുടെ ഫോട്ടോ വെക്കില്ല എന്ന് അമ്മയുടെ ആരാധകർക്ക് പോലും അറിയാം. ആലോചിച്ചു നോക്കൂ, അവരവിടെ വന്നപ്പോ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുത്തു, ആ പരസ്യങ്ങൾ പത്രങ്ങൾ മത്സരിച്ചു കൊടുത്തു, ആ പരസ്യങ്ങൾ എല്ലാവരും പ്രസിദ്ധീകരിച്ചു. പക്ഷേ റീറ്റെയിലായും ഹോൾസെയിലായും മുസ്ലിങ്ങളിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന സിറാജ് പത്രം ആ പരസ്യം കൊടുത്തില്ല. കണ്ട ജാറങ്ങളുടെ മുഴുവൻ പരസ്യം കൊടുക്കുന്ന സിറാജ് പത്രം അതിന്റെ പരസ്യം കൊടുത്തില്ല. ചന്ദ്രിക പത്രം അതിന്റെ പരസ്യം കൊടുത്തില്ല. മാധ്യമം പത്രം അതിന്റെ പരസ്യം കൊടുത്തില്ല. പക്ഷേ വക്കം മൗലവിയുടെ തുടർച്ച എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഷെയർ തരൂ, പകുതി ഞങ്ങൾക്ക് പകുതി നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രവർത്തകരുടെ ആദർശ രംഗത്തുള്ള പ്രതിബദ്ധതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഇതിന് ഷെയർ വിരിക്കാൻ ഇറങ്ങിയപ്പോ അങ്ങനെ ഉണ്ടാക്കിയ പത്രത്തില് തൗഹീദിന് വേണ്ടി എന്ന് പറഞ്ഞ പത്രത്തില് അമ്മയുടെ പരസ്യം വന്നു. അതൊരു പരസ്യമല്ലേ എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. കാരണം ഷബാബിന്റെ മുൻതാളുകള് അത്തരം പരസ്യങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചത്. മാത്രമല്ല പിന്നെ അതാ വരുന്നു വിശേഷ വ്യക്തി എന്ന് പറയുന്ന പത്രത്തിൽ അമ്മയുടെ മഹത്വങ്ങൾ വരികയാണ്. ഒരു പ്രത്യേക കോളം തന്നെ വ്യക്തിവിശേഷം, അത് പത്രത്തിന്റെ ഔദ്യോഗിക കോളമാണ്. അമ്മക്കെതിരിൽ അന്ന് വന്നിരിക്കുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി. മാധ്യമം പത്രം തുടർ ലേഖനം എഴുതി. ജമാഅത്തെ ഇസ്ലാമിയുമായി ആദർശപരമായ വ്യതിരിക്തയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളത്. പക്ഷേ അവർ ചെയ്ത ഒരു നന്മ നമുക്ക് എടുത്തു പറയാം. അമ്മയുമായി ബന്ധപ്പെട്ടുള്ള ചൂഷണങ്ങള്, കള്ളക്കടത്തുകള് മാധ്യമം തുറന്നെഴുതിയപ്പോ മറുപടി വന്നത് മാതൃഭൂമിയിലല്ല, മടവൂരി പത്രത്തിലാണ്. ആ പത്രത്തില് വ്യക്തിവിശേഷം എന്ന കോളത്തില് താൻ ലോകത്തിന്റെ അമ്മ, ലോകം തന്റെ മക്കൾ എന്ന തിരിച്ചറിവാണ് അമ്മക്കുള്ളത്. മാത്രമല്ല അന്യൂനതയിലേക്ക് കൈനീട്ടുന്ന അശ്രാന്ത പരിശ്രമം അമ്മയിലുണ്ട്. നോക്കൂ, അന്യൂനത എന്ന പദം ആർക്കാണ് സഹോദരങ്ങളെ, ആരുടെ പേരിലാണ് ഉപയോഗിക്കേണ്ടത്? ഇങ്ങനെ പച്ച ശിർക്ക് അന്ധവിശ്വാസത്തിലേക്ക് അനാചാരത്തിലേക്ക് ഈ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള, ജീർണതയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു. വേദനയോടുകൂടി അല്ലാതെ ഓർക്കാൻ പറ്റുമോ? ഇതൊക്കെ പറയുമ്പോ ഏതാനും ചില പ്രവർത്തകർക്ക് പറഞ്ഞു കൊടുത്തു, അത് നമ്മളെ പത്രമല്ല, അതെല്ലാരും കൂടി ഉള്ളതാണ്, അതൊരു ട്രസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, സത്യസന്ധമായ മറുപടിയല്ലേ ഒരു മുജാഹിദ് പ്രവർത്തകൻ പറയേണ്ടത്? പക്ഷേ അവിടെ അങ്ങനെയല്ല ഉണ്ടായത്, അങ്ങനെയല്ല ഉണ്ടായത്. മറിച്ച് അതിനെ ന്യായ ഒരു തിരുത്ത്, ഒരു തിരുത്ത്. നോക്കൂ സഹോദരങ്ങളെ, അബദ്ധം പറ്റിയാൽ തിരുത്തണ്ടേ? അത് തെറ്റായിരുന്നു, അബദ്ധമായിരുന്നു. ഒരു വരി വന്നില്ല. കേരളത്തിലുടനീളം വിശദീകരണ പരിപാടിയിൽ വന്നിട്ടും അഹംഭാവത്തോടുകൂടി ഒരു വരി കൊടുത്തില്ല. നമ്മുടേതല്ല എന്ന് പറയാനല്ലേ ശ്രമിച്ചത്? പക്ഷേ വിശദീകരണ യോഗങ്ങളിൽ ഇവർ തന്നെ, ഇവരുടെ ജനറൽ സെക്രട്ടറി തന്നെ ആ കാര്യം പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതൊരു ഖണ്ഡന പ്രസംഗമല്ല, ഇതൊരു വാദപ്രതിവാദമല്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാത്ത, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്ത നിഷ്പക്ഷരായ ആളുകള് ഇത് ഞങ്ങളുടേതല്ല, ഇത് നമ്മുടേതല്ല, ഇതൊരു ട്രസ്റ്റാണ്, ഇത് പത്രമല്ലേ എന്നൊക്കെ പറയുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ തൗഹീദി പ്രബോധനത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്നത്തെ ഇന്നും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഷബാബ് നിർവഹിക്കുന്നത്. എന്തൊരു ദൗത്യമാണോ ആ ദൗത്യം നിർവഹിക്കാൻ ഒരു പത്രം നമുക്ക് അനിവാര്യമാണ് എന്നാണ് അവർ പറഞ്ഞത്. സഹോദരങ്ങളെ, അക്കാര്യം ബോധ്യമാകാൻ വേണ്ടി മാത്രം അത് പ്രസംഗിച്ച ബഹുമാന്യനായ ഹുസൈൻ മടവൂര് തന്നെ അതിനുവേണ്ടി പ്രസംഗിച്ച ഭാഗം നിങ്ങളൊന്ന് കേൾക്കണം. അത് കേൾക്കുമ്പോൾ നല്ല ബുദ്ധിയോടുകൂടി, വിശാല മനസ്കതയോടുകൂടി വേണം അത് കേൾക്കാൻ ഒന്ന് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദീപികയും അതുപോലെ തന്നെ സ്വദേശാഭിമാനിയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവാളായി പ്രവർത്തിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അല്ലമീനും അതുപോലുള്ള പത്രങ്ങളൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതൊക്കെ വായിച്ച ആളുകൾക്ക് ഉത്ബുദ്ധതയുണ്ടായി, രാഷ്ട്രീയ ബോധമുണ്ടായി, സാംസ്കാരിക രംഗത്തെക്കുറിച്ച് അവബോധമുണ്ടായി. ഇതെല്ലാം തന്നെയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന സമൂഹത്തിന് അനിവാര്യമാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ആ പാരമ്പര്യത്തിന്റെ പൈതൃകമാണ് ഷബാബ് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് ഒരിക്കലും മറക്കാതിരിക്കുക. കാലം മാറുകയാണ്. എനിക്കിവിടെ പറയാനുള്ളത്, ദൈവാരികയായി ആരംഭിച്ചിട്ടുള്ള ഷബാബ് ആ കഠിനമായ പരീക്ഷണ പ്രയാസ കാലഘട്ടങ്ങൾ അവിടെ അതിജീവിച്ച് പിന്നീട് വാരികയായി. വാരികയായിട്ട് എത്ര കാലമായി? ഇത് ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദമാണ് യഥാർത്ഥത്തിൽ വളർച്ചയുടെ പ്രചോദനം.
ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ആവശ്യമാണ് യഥാർത്ഥത്തിൽ വളർച്ചയുടെ പ്രചോദനം. ഈ ഷബാബ് നിർവഹിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നതിന് കരുത്തും ശക്തിയുമുള്ള ദിനപത്രമാണ് ഇനി ആവശ്യമായിട്ടുള്ളത്. അതാവശ്യമാണ് എന്ന് പറയുന്നൊരനുഭവത്തിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ അനുയായികൾ എത്തിച്ചേരുമ്പോഴാണ് നേതൃത്വത്തിന് അതിന് ധൈര്യം വരിക. നമുക്ക് പത്രം നടത്താൻ കഴിയുമോ? അതിലുണ്ടാകുന്ന കാര്യങ്ങൾ പിന്നെയും വിമർശനമാകുമോ? അതൊരു പക്ഷേ തൗഹീദുമായി ഏറ്റുമുട്ടുമോ? ഇങ്ങനെ ആലോചിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, തിരയടങ്ങിയിട്ട് തോണിയിറക്കാൻ ആർക്കും ഒരിക്കലും സാധ്യമാകില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, പുതിയ ലോകത്തെ മുമ്പിൽ കണ്ടുകൊണ്ട്, ആധുനിക വീക്ഷണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ തൗഹീദിന് താങ്ങാകുവാനും തൗഹീദിന്റെ വളർന്നു വന്ന പ്രകാശം പന്തലിച്ചു നിൽക്കുന്ന അതിന്റെ അനുഭവം ലോകത്തിന് മുഴുവൻ എത്തിച്ചു കൊടുക്കാനും സാധിക്കണം. അപ്പൊ തൗഹീദിന്റെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശം ലോകത്തിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ ഷബാബിന്റെ തുടർച്ചയായി ദിനപത്രം വേണം. ആരാണ് പ്രസംഗിച്ചത്? ആർക്കും ശബ്ദം കേട്ടാൽ മനസ്സിലാകും. ഞാനിത് പറയുന്നത് സഹോദരങ്ങളെ, എന്ത് ആദർശ വ്യതിയാനം, എവിടെ ആദർശ വ്യതിയാനം എന്ന് ചോദിക്കുന്ന പല സഹോദരങ്ങളും മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഈ പത്രം തുടങ്ങിയത്? സിറാജ് പോലും എടുക്കാത്ത ഒരു പരസ്യവും അതുമായി ബന്ധപ്പെട്ട ലേഖനവും വരുന്ന സന്ദർഭത്തിൽ യഥാർത്ഥ മുജാഹിദുകൾക്ക്, മുജാഹിദ് ആദർശത്തിന് വേണ്ടി പണിപ്പെട്ട പണ്ഡിതന്മാരെ ഓർക്കുന്നവർക്ക് വേദനയുണ്ടാവുക സ്വാഭാവികമാണ്. ആരാണ് ഇതിനു വേണ്ടി വരി ചേർക്കാൻ നടക്കുന്നത്? സുബഹി നമസ്കരിച്ച് കഴിഞ്ഞാൽ ഉടൻ ഈ പത്രവുമായി പോകണം. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഷെയറുകൾ പിരിച്ചുകൊണ്ട് 1000 തന്നാൽ 500 ഷെയർ നിന്റെ പേരിൽ ഉണ്ടാകും, 500 സംഭാവനയുടെ റെസീറ്റ് കൊടുത്തുകൊണ്ട് വരത്തിക്കൊണ്ടുന്ന പത്രം പിന്നീട് എങ്ങോട്ട് പോയി? നമ്മളത് വിശദീകരിക്കേണ്ടതില്ല. ഖത്തറിൽ നിന്ന് ഇവരുടെ എഡിഷനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പരസ്യമാണ്, 2005 സെപ്തംബർ 25 വൃത്തികെട്ട ഒരു പരസ്യം. ഇവിടെ കാണിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ സഹോദരങ്ങളെ, ഇത്തരം വൃത്തികെട്ട പരസ്യങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് ഷബാബിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. മുഖപ്രസംഗം വന്നിട്ടുണ്ട്, ഉദ്ധരണികൾ വായിക്കാൻ സമയമില്ല. ഇത്തരത്തില് പരസ്യത്തിലെ വൃത്തികേടുകൾക്കെതിരെ പ്രതികരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജിഹ്വയുമായി നടക്കുന്ന ആളുകൾ പിന്നീട് എത്തിപ്പെട്ടത് എവിടെയാണ്? ഇത്തരത്തിൽ പ്രാവർത്തിക രംഗത്ത് ഖണ്ഡന മണ്ഡനങ്ങൾ ഇല്ലാതായി. ഒരിടത്ത് മാത്രം ഖണ്ഡന മണ്ഡനം. ആരോട്? മുജാഹിദ് പ്രസ്ഥാനം എവിടെയെങ്കിലും വരും, അവിടെ ഖണ്ഡന ഉണ്ടാവും. വേറെ ആരോടും ഖണ്ഡനല്ല, അവിടെ മറുപടി ഉണ്ടാകും, വേറെ ആരോടും മറുപടിയില്ല. ഇത്തരത്തില് പ്രാവർത്തിക രംഗത്ത് തന്നെ ഈ ആളുകൾ മാറി എന്നത് സ്വന്തമായി ചിന്തിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷനെ പറ്റി അവിടെ ഒന്നുമില്ലെങ്കിൽ സഹോദരങ്ങളെ, ഇവിടെയുള്ള മുസ്ലിം സംഘടനകളോട് യാതൊരു താല്പര്യവുമില്ലാത്ത ഇവിടത്തെ മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് അതിന്റെ നല്ല വശങ്ങൾ എടുത്ത് ജനങ്ങളെ അറിയിക്കേണ്ട കാര്യം? അവിടെ വന്നിട്ടുള്ള 1000 അഭിപ്രായ കുറിപ്പുകൾ, ആ അഭിപ്രായ കുറിപ്പുകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള, അദ്ദേഹം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ആശംസകൾ ഞാൻ നേരുന്നുവെന്നും ഇത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണെന്നും ഒട്ടേറെ അറിവുകൾ ഇവിടുന്ന് നേടിയെടുക്കാനുണ്ട് എന്ന് എന്തിനാണ് അദ്ദേഹം പറയുന്നത്? കേരളത്തിന്റെ ബഹുമാന്യനായ ധനമന്ത്രി തോമസ് ഐസക് എന്തിനാണ് അത് കാണാൻ വേണ്ടി മാത്രം അവിടെ വരുന്നത്? വേദിയിൽ വരാൻ പോലും സമയമില്ലാതെ ഇങ്ങനെ മുസ്ലിങ്ങളല്ലാത്ത ആളുകള് അതിന്റെ വലിപ്പവും അതുകൊണ്ടുള്ള ഉപകാരവും ബോധ്യപ്പെടുമ്പോ, അമുസ്ലിങ്ങളായ ആളുകള് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി തേടി വരുമ്പോ, അതിന്റെ വായിച്ചതിന്റെ ആശയം മനസ്സിലാക്കി എല്ലാവരും ഹൃദയ നിർവൃതിയോടുകൂടി കൂടുതൽ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ, സഹോദരങ്ങളെ, അത് വെറും ഒരു മാമാങ്കമായിരുന്നു, വെറും ഒരു മേളയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിഹസിക്കാൻ വക്കം മൗലവിയുടെ പേരിൽ തുടങ്ങി എന്ന് പറയുന്ന, അദ്ദേഹത്തിന്റെ തുടർച്ച എന്ന് പറയുന്ന ഒരു പത്രമുണ്ടായി എന്ന് പറയുമ്പോ, സഹോദരങ്ങളെ, നമ്മൾ അതിനെ കുറിച്ച് യഥാവിധി ചിന്തിക്കേണ്ടതുണ്ട്. എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും ഇത്തരം പ്രസിദ്ധീകരണങ്ങള്, ഇത്തരം ഈ തരത്തിലുള്ള കൊച്ചാക്കലുകൾ നാട്ടിൽ നടക്കുന്ന സന്ദർഭത്തിൽ ഇത് കണ്ട ആളുകൾ നാട്ടിലുണ്ട് എന്ന് മറന്നു പോകരുത്. എനിക്ക് പറയാനുള്ളത്, അതിനെ കൊച്ചാക്കുന്ന പത്രക്കട്ടിങ് ഈ രാജ്യത്ത് എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ കൊടുക്കണം, കൈനേടത്തൊക്കെ ഒട്ടിച്ചു വെക്കണം, അതൊരാവശ്യമാണ്. അത് ഒട്ടിച്ചു വെക്കുന്നതോടുകൂടി എന്താണ് ഈ വിഭാഗത്തിന്റെ തകരാറ് എന്ന് ഏതൊരു നിഷ്പക്ഷ മതിക്കും പെട്ടെന്ന് മനസ്സിലാകും.
അതുകൊണ്ട് സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷനെ ചെറുതാക്കി കാണിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന, അത് എല്ലാ സ്ഥലത്തും ആ പത്രക്കട്ടിംഗ് ഒട്ടിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ആ ഒട്ടിക്കുന്ന പ്രവർത്തനം അതൊരു ദീനീ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ചെയ്യുന്നത്. ഒട്ടിക്കണമെങ്കിൽ ബ്ലേഡ് എടുക്കണം, ഇത് കീറിയെടുക്കണം, എന്നിട്ട് നടക്കണം, പശയെടുക്കണം, ബോർഡെടുക്കണം, കെട്ടിത്തൂക്കുമ്പോ ഇസ്ലാമിക പ്രബോധനം. സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അല്ലാഹുവേ പടച്ചു തമ്പുരാനെ, എന്താണ് സംഭവിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പോസ്റ്റർ ഒട്ടിക്കേണ്ട മക്കളാണല്ലോ, ആ കൈകളാണല്ലോ ഇത് ചെയ്യുന്നത് എന്ന കാര്യത്തിലുള്ള വിഷമം, വിഷമം, സങ്കടം മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ, സാൽവേഷനെ ചെറുതാക്കാം, എന്തേ കാരണം? ഒന്നുമില്ല, മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഈ ഒരു വിഭാഗം ഇറങ്ങിപ്പോയ സന്ദർഭത്തിൽ ഇവിടെ സുഹൃത്ത് ഹബീബ് സൂചിപ്പിച്ചതുപോലെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധമുള്ള എല്ലാവർക്കും അറിയാം, സി പി ആണ് അടുത്ത ജനറൽ സെക്രട്ടറി ആകണമെന്ന് കെ പി വസിയത്ത് ചെയ്തിട്ടുണ്ട്.